മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാരവും ചുമന്നിത പോയിടുന്നു രക്ഷകരൻ, ഭാരവും ചുമന്നിത പോയിടുന്നു രക്ഷകരൻ, ആരതേറ്റിടും സോദരാ. ദാരുണമാവേദന ആരതേറ്റിടും സോദരാ, ദാരുണമാവേദന. കാണുന്നു ഞാൻ കാൽവരി മാമല കൂശൻ കൺമുന്നിലാ, കാണുന്നു ഞാൻ കാൽവരി മാമല കൂശൻ കൺമുന്നിലാ. ഇന്ന് നമ്മോട് ധ്യാന ചിന്ത പങ്കുവയ്ക്കുന്നത് സുവിശേഷകൻ വിൽസൺ വർഗീസ് തണ്ണിത്തോട്. പ്രാർത്ഥനയോടെ ശ്രവിച്ചാൽ. മോർണിംഗ് വോയിസിൻ്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ധ്യാനചിന്തയ്ക്കായി 40-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ വായിക്കുന്നു. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. ഭക്തനായ ദാവീദിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. ദാവീദിനെ അനർത്ഥത്തിൽ നിന്ന് ദൈവം ഉദ്ധരിച്ചപ്പോൾ അവൻ പാടിയ ഒരു സ്തോത്ര ഗാനമാണ് ഈ 40-ാം സങ്കീർത്തനം. വളരെ അനുഗ്രഹിക്കപ്പെട്ട, ആഴമേറിയ ആത്മീയ ചിന്തകൾ നൽകിത്തരുന്ന ഒരു സങ്കീർത്തനമാണ് ഇത്. അതിൻ്റെ 1-2 വാക്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദാവീദ് പറഞ്ഞു, ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു. ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ആവശ്യബോധത്തോടുകൂടെ ദൈവത്തിങ്കിലേക്ക് താൻ നോക്കി കാത്ത് ഇരിക്കുകയാണ്. ജീവിതത്തിൻ്റെ നിരാശയുടെ അവസ്ഥകളിൽ, വേദനിക്കുന്ന അവസ്ഥകളിൽ, ഈ ലോകത്തിൽ മനുഷ്യൻ ആശ്രയം വയ്ക്കുന്നതിനേക്കാൾ തനിക്ക് സഹായമായി തീരുന്ന, തൻ്റെ ആവശ്യങ്ങളറിയുന്ന ദൈവത്തിങ്കിലേക്ക് താൻ നോക്കുന്നു. കാത്തിരിക്കുക എന്നുള്ളത് ഒരു ഭക്തൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. യെശയ്യാപ്രവചനം നാം വായിക്കുന്നു, കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. എന്നാൽ ഇവിടെ ദൈവത്തിനായി കാത്തിരിക്കുന്നു എന്ന് നാം ചിന്തിക്കുമ്പോൾ ആവശ്യബോധത്തോടുകൂടെ തൻ്റെ ദൈവത്തിൻ്റെ സഹായം എപ്പോൾ അയക്കുമോ ആ സമയം വരെയും കാത്തിരിക്കുവാൻ കഴിയുന്ന ഒരു മനസ്സ്. സങ്കീർത്തിങ്ങനെ വായിക്കുന്നു, ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിൻ്റെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക്, അവൻ കൃപ ചെയ്യുവോളം ഞങ്ങൾ നോക്കിക്കൊണ്ട് ഇരിക്കും. ഒരു ഭക്തൻ്റെ ദീർഘക്ഷമയുടെ വെളിപ്പെടുത്തലാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ദാവീദിൻ്റെ ജീവിതത്തെ അനുഭവിച്ച ഏതെങ്കിലും ഒരു ജീവിത ഭാരമായിരിക്കാം ഈ കാത്തിരിപ്പിന് കാരണം. തൊട്ടടുത്ത വാക്യം അവിടെ നാം ഓർപ്പിക്കുന്നത്, അവൻ എങ്കിലേക്ക് ചാഞ്ഞു വന്നു എന്നാണ് നാം വായിക്കുന്നത്. തൻ്റെ മക്കൾ കാത്തിരിക്കുമ്പോൾ, ആവശ്യബോധത്തോടെ ദൈവത്തെങ്കിലേക്ക് തൻ്റെ കണ്ണുകളെ ഉയർത്തുമ്പോൾ അവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് അവരുടെ ചാരയെ കടന്നു വരുന്നവനാണ് കർത്താവ്. ഇവിടെ നാം വായിക്കുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളെ അവൻ അറിഞ്ഞു എന്ന് സാരം. നമ്മൾ കണ്ണുനീർ തൂകുമ്പോൾ നമ്മെ മറികടന്നു പോകുന്നതിനല്ല നമ്മുടെ കർത്താവ്. ഒരിക്കൽ നമ്മുടെ കർത്താവ് എരിഹോവിൽ കൂടി കടന്നു പോകുമ്പോൾ വഴിയരികെ ഒരു കുരുടൻ ഇരുന്നുകൊണ്ട് ഇങ്ങനെ നിലവിളിച്ചു, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണം, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണം. ചുറ്റും നിന്നവർ അവനെ ശാസിച്ചു, മിണ്ടാതിരിക്കുവാൻ കൽപ്പിച്ചു. എങ്കിലും ആവശ്യബോധത്തോടുകൂടെ അവൻ പിന്നെയും നിലവിളിച്ചു, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണം. അവിടെ നാം വായിക്കുന്നത്, കർത്താവ് അവിടെ നിന്നു, അവൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നു, നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണം. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു വെളിപ്പെടുത്തൽ. കണ്ണുനീരിനു മുമ്പാകെ മറികടന്നു പോകാതെ ചാരത്തു വന്നുകൊണ്ട് അവനെ സഹായിക്കുവാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠനായ ഉന്നതനായ ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ നമ്മിലേക്ക് ചാഞ്ഞു വന്നു എന്ന് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഒരു പാപിയായ അവസ്ഥയിൽ നമ്മെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി
പരമോന്നതനായ ദൈവം ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ തക്കണമടയായിത്തീർന്നു. സ്വർഗമഹത്വമെല്ലാം വെടിഞ്ഞുകൊണ്ട് ഹീനരായ നരരെ തേടി ഈ മണ്ണിലേക്ക് അവതരിച്ച ഏറ്റവും അഹോന്നതനായ ദൈവമാണ് നമ്മുടെ കർത്താവ്. മാത്രമല്ല, നാം ആയിരുന്ന അവസ്ഥയാണ് രണ്ടാമത്തെ വാക്യം നാം വായിക്കുന്നത്, നാശകരമായ കുഴി. ഒരുപക്ഷേ ഇത് ഏത് സാഹചര്യമാണ് ദാവീദ് ഇവിടെ പറയുന്നത് എന്നുള്ളത് വ്യക്തമല്ല. എങ്കിലും നമ്മുടെ ജീവിതത്തിലും നാശകരമായ കുഴിയുടെ അവസ്ഥയിലായിരുന്നാം. നാശകരമായ കുഴി എന്ന് പറയുമ്പോൾ, കുഴി എന്ന് പറയുന്നത് ആ കഷ്ടതയുടെ ആഴത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. അവിടെ നിന്ന് സ്വതവേ രക്ഷപ്രാപിക്കാൻ കഴിയില്ല. കേവലം കുഴി മാത്രമല്ല, ആ കുഴിക്കുള്ളിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് കുഴഞ്ഞ ചേറാണ്. അഗാധമായ കുഴിയാണ്, അതിൽ കുഴിഞ്ഞു ചേറും. ഒരു മനുഷ്യന് സ്വതവേ രക്ഷപ്രാപിക്കാൻ കഴിയുകയില്ല. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ജീവിത ഭാരങ്ങളിൽ നിന്ന് നമുക്ക് അതെ രക്ഷപ്രാപിക്കാൻ കഴിയുകയില്ല. ജീവിത ഭാരങ്ങളിൽ പലപ്പോഴും നാം നിരാശപ്പെട്ടു പോകുന്നവരാണ്. എങ്ങനെയെന്ന് വ്യാകുലപ്പെട്ടു പോകാറുണ്ട്. ശലോമോൻ ഓർപ്പിക്കുന്നു, നാം വ്യാകുലപ്പെടുന്നത് കൊണ്ട് നമ്മുടെ ആയുസ്സിനോട് ഒരു മുഴം കൂട്ടുവാൻ നമുക്ക് കഴിയുകയില്ല. ജീവിത ഭാരങ്ങളുടെ നടുവിൽ നാം നിരാശപ്പെട്ടു പോകാതെ ഒരുവൻ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അവന് ലഭ്യമായിത്തീരുന്ന അനുഗ്രഹമാണ് അടുത്ത ഭാഗത്ത് നാം വായിക്കുന്നത്. അവൻ ചേറ്റിൽ നിന്ന് അവൻ എന്നെ കയറ്റി. നാശകരമായ കുഴിയിലും കുഴിഞ്ഞ ചേറ്റിലും ആയിരുന്ന മനുഷ്യനെ ദൈവം തൻ്റെ കരങ്ങൾ നൽകിയിട്ട് ആ കുഴിഞ്ഞ ചേറ്റിൽ നിന്നും അവനെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി എന്ന് നാം വായിക്കുന്നു. നോക്കുക, ഇവിടെ ജീവിതത്തിൽ ഒരു ശ്രേഷ്ഠമേറിയ ഉറപ്പുള്ളതായ ഒരു പാറമേൽ നിർത്തുവാൻ കുണമടയായിത്തീർന്നു. അവൻ്റെ ജീവിതത്തിൻ്റെ ആ പ്രതികൂല അവസ്ഥയിൽ നിന്ന് ഉറപ്പുള്ള ആ മനോഹരമേറിയ ഒരു സ്ഥലത്ത് അവനെ നിർത്തുവാൻ കുണമടയായിത്തീർന്നു. ഇവിടെ നാം വായിക്കുന്ന രണ്ടാമത്തെ കാര്യം നാം വായിക്കുന്നത്, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. ജീവിതത്തിൽ അതെ ആ അസ്വസ്ഥത അനുഭവിച്ചിരുന്ന, അതെ ജീവിതത്തിൻ്റെ പാത മുന്നോട്ട് എങ്ങനെയെന്ന് ചിന്തിച്ചിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ കരം താങ്ങി നടത്തി അതെ ഏറ്റവും ശ്രേഷ്ഠമേറിയ രീതിയിൽ മുൻപോട്ട് ജീവിപ്പാൻ കുണമടയാക്കി തീർത്തു. ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യമായിട്ട് താൻ പറയുകയാണ്, ഈ ദൈവമെങ്കിലേക്ക് ചാഞ്ഞിട്ട് എൻ്റെ ജീവിതം എൻ്റെ ഗമനത്തെ അവൻ സ്ഥിരമാക്കുവാൻ കുണമടയായിത്തീർന്നു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന വേദനകൾ എത്രത്തോളമെന്ന് അതെ നമുക്ക് അറിയാം. നാം അനുഭവിക്കുന്ന മാനസിക വേദനകൾ എന്തെന്ന് നമുക്കറിയാം. ഇന്നത്തേക്കൊണ്ട് നാം ചിന്താഭാരത്തിലൂടെ ആയിരിക്കുന്നുവോ? നാം ചിന്തിക്കുന്നത് കൊണ്ട് നമുക്കതിൽ നിന്ന് യാതൊരുവിധ അതെ ആ അനുഗ്രഹവും നേടുവാൻ കഴിയുകയില്ല. എന്നാൽ നമ്മുടെ ചിന്തകളെല്ലാം നമ്മുടെ കർത്താവിൻ്റെ മേലിട്ടുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര നയിക്കുന്നുവെങ്കിൽ നിശ്ചയമായ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ തക്കണമടയായിത്തീരും. നമ്മുടെ ജീവിതം ആ വിധത്തിൽ കർത്താവിൻ്റെ പാതകളിൽ തന്നെ തുടരുവാൻ അതേ സങ്കീർത്തനോട് ചേർന്നുകൊണ്ട് ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതം ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് നയിക്കാം. ഈ ചിന്തകളാൽ ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.